കോഴിക്കോട് നഗരത്തിൽ പെട്രോൾ പമ്പിൽ ജീവനക്കാരനെ കെട്ടിയിട്ട് കവർച്ച. കേസിൽ അന്വേഷണം പോലീസ് ഊർജിതപ്പെടുത്തി. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഇനി മുതൽ എല്ലാ പമ്പുകളിലും രാത്രി പോലീസ് നേരിട്ടെത്തി പരിശോധന നടത്തുമെന്ന് DCP ആമോസ് മാമൻ 24 പറഞ്ഞു. ഇന്ന് പുലർച്ചെ 1:40 2:15 ഇടയിലാണ് പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ കെട്ടിയിട്ട് 50,000 രൂപ കവർച്ച ചെയ്തത്. പമ്പിന്റെ പിന്നിലൂടെ മതിൽ ചാടിക്കടന്നെത്തിയ മോഷ്ടാവ് അകത്ത് കയറി ജീവനക്കാരനായ റാഫിയെ മർദ്ദിച്ചു, കഴുത്ത് മുറുക്കി അവശനാക്കി. തുടർന്ന് റാഫിയുടെ കൈ കെട്ടിയാണ് ഓഫീസിലിരുന്ന പണം കവർന്നത്. കോഴിക്കോട് നഗരത്തിൽ പെട്രോൾ പമ്പിൽ നടക്കുന്ന കവർച്ച ഇത് ആദ്യമല്ല. മുമ്പ് നടക്കാവിലും സമാനമായ കവർച്ച നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പെട്രോൾ പമ്പിൽ രാത്രികാല പരിശോധന നടത്താൻ DCP ആമോസ് മാമൻ നിർദ്ദേശം നൽകി. ഇനി മുതൽ എല്ലാ ദിവസവും രാത്രി മണിക്കൂറുകൾ ഇടവിട്ട് പോലീസ് പെട്രോൾ പമ്പിലെ പട്ടാബുക്കിൽ ഒപ്പുവയ്ക്കും. ഈ ഒരു റോബർട്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ന് തന്നെ പട്ടാബുക്ക് വയ്ക്കാനും അത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും, നൈറ്റിൽ പോകുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഓരോ മണിക്കൂർ ഇടയിട്ട് ഒപ്പുവയ്ക്കാനും, അതുപോലെ തന്നെ പെട്രോൾ പമ്പിലെ ജീവനക്കാരെയും സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അവരെയും അലർട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. നടക്കാവ് പെട്രോൾ പമ്പിലുണ്ടായ മോഷണത്തിന്റെ ദൃശ്യങ്ങളും ഇന്നത്തെ ദൃശ്യങ്ങളും പരിശോധിക്കും. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശനാണ് അന്വേഷണ ചുമതല. കോട്ടോളി പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം നടക്കുക. പരിക്കേറ്റ റാഫി ചികിത്സ തേടി. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.